വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാളായി വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളിന്ന് ഊട്ടിയിലേക്ക് പോകേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് അവിടെ വഴിയിലുള്ള കാഴ്ചകളും, അവിടെ എത്തിയിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും, പിന്നെ നമ്മൾ ഒരു കസിനെ കാണാൻ പോകുന്നുണ്ട്. അവരുടെ വീടും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മൾ ഊട്ടിയിൽ പോകുന്ന വഴിയാണ്. അപ്പോൾ അവിടെ കുറച്ച് കുറച്ച് കാഴ്ചകൾ കാണാം. ഫുൾ ടീ തോട്ടമാണ്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്നും അറിയാമല്ലോ, ഇന്ന് തണുപ്പും എല്ലാം ഒരേ സമയത്ത് ഉണ്ടാവുന്നതാണ്. തണുപ്പ്, മഞ്ഞ്, മിസ്റ്റ്, അങ്ങനെ പല ക്ലൈമറ്റും പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സ്ഥലമാണിത്. അങ്ങനെ നമ്മളിപ്പോൾ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഊട്ടി മാർക്കറ്റാണ്. നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ച് കുറച്ച് കാണിച്ചു തരാം. ഊട്ടി മാർക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസ്, സ്റ്റേഷനറി ഐറ്റംസ് ആയാലും ഫ്രൂട്ട്സ്, വെജിറ്റബിൾ എല്ലാം തന്നെ ഒരു ഇതിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിലും ഈ ഒരു മാർക്കറ്റിൽ വന്നാൽ മതിയാവും. എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. നമ്മുടെ സീസൺ സമയത്തുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഇവിടെ കിട്ടുന്നതായിരിക്കും. വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം കിട്ടും. കുറച്ച് റഷായിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഇപ്പോൾ ലോക്ക്ഡൗണും കൊറോണയും പിന്നെ മഴയെല്ലാം ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവാണ്. മാക്സിമം എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളും ഫ്രൂട്ട്സും എല്ലാം വാങ്ങിച്ച് നമ്മളിപ്പോൾ പോവുകയാണ്. അപ്പം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചതിൽ റംബൂട്ടാൻ ഉണ്ടായിരുന്നു. റംബൂട്ടാൻ നമ്മളൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് അതിൻ്റെ മുകളിലുള്ള തോൽ ഭാഗമാണ്. ഇത് നമ്മൾ എടുത്തിട്ട് അതിനകത്ത്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്, ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് ആ മേലെ തോൽ, വൈറ്റ് കളർ തോലും കൂടെ എടുത്തിട്ട് നമ്മൾ കഴിക്കാം. കണ്ടോ, നല്ല രസമുണ്ട് ഇത് കാണാൻ, നല്ല ടേസ്റ്റിയാണ്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ കസിൻ്റെ വീട്ടിലേക്കാണ്. കണ്ടോ, ഇത് ഫസ്റ്റ് ഗേറ്റ്. നമ്മളിപ്പോൾ അവിടെ, ഞാൻ തന്നെയാണ് ഗേറ്റ് ഓപ്പൺ ചെയ്തത്. നമ്മൾ കുറച്ച് രണ്ട് സൈഡും ഗാർഡൻ പോലെ ഉണ്ടാവും, നല്ല ചെടികളിലൊക്കെ വെച്ച്. അങ്ങനെ നല്ല രസമായിട്ട് പോകുന്നുണ്ട്. ഇനി ഒരു
ഒരു സെക്കൻഡ് ഗേറ്റ് കൂടെ ഉണ്ട്. ഇത് അവരുടെ മെയിൻ എൻട്രൻസ് ആണ്, വീട്ടിലേക്ക് പോകുന്ന ഒരു മെയിൻ എൻട്രൻസ്. ഇതിനകത്താണ് ഇവരുടെ വീട്. നല്ല മഴയുണ്ടായിരുന്നു ആ സമയത്ത്, കണ്ടോ? ഇത് ആന്റിയുടെ മോനാണ്. സെക്കൻഡ് ഗേറ്റ് കടന്നിട്ടാണ് അവരുടെ വീട്ടിലേക്ക് പോകുന്നത്. ഇതാണ് അവരുടെ വീട്. ഭയങ്കര രസമാണ് കാണാൻ, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നമ്മള് എങ്ങനെ പറയാ, ഇപ്പൊ നല്ല ഊട്ടിയില് ഒരു സീസൺ ടൈമിലൊക്കെ നല്ല രസമാണ് അവിടെ ഇരിക്കാനായിട്ട്. ഫുൾ ഗാർഡനും എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ആന്റി ഫുൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. കണ്ടോ, വെറൈറ്റി ആയിട്ടുള്ള കുറെ ചെടികളുണ്ടായിരുന്നു. കുറെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ വീട്ടിനൊരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം ഉള്ളിൽ പോകുന്ന സമയത്ത്. എല്ലാവരുടെയും ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവരിവിടെ വന്നതിന് ശേഷമാണ് ഈ ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ വീട്ടിൽ നിന്ന് മുകളിലേക്ക് പോവാം. അവിടെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ സ്ട്രോബെറി ചെടി ഉണ്ടായിരുന്നു, കുറേ അലങ്കാര ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗസ്റ്റ് ഹൗസ് കൂടെയാണ് അവര്, ഇത് ഫ്രണ്ടിലുള്ള ഗസ്റ്റ് ഹൗസ് പോലെ യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കിൽ വീടുണ്ട്, അതിലാണ് അവർ താമസിക്കുന്നത്. ഇപ്പൊ ഗസ്റ്റുകൾ വന്നു എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റേ ചെയ്യാറുണ്ട്. ഇവിടെ വെറൈറ്റി ആയിട്ട് കുറേ ചെടികളുണ്ട്. ഒരു 100-200 ചെടികൾക്ക് മേലെ വെറൈറ്റി ഉണ്ടാവും. അതെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ, എന്നാലും ഒരുവിധമൊക്കെ വന്നിട്ടുണ്ട്. കണ്ടത് നമ്മുടെ വീട്ടിന് മുകളിലുള്ളതാണ്. ഇവരിപ്പോൾ ഇവിടെ അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഒരു റൂം പോലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അത്ര. പക്ഷെ അതിലിരുന്നു എന്ന് വെച്ചാൽ നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഗസ്റ്റൊക്കെ വന്നു എന്ന് വെച്ചാൽ അതിൽ തങ്ങാനും എല്ലാം ഒരു ഈസി ആയിട്ടുണ്ടാവുമല്ലോ, നല്ലൊരു വ്യൂ പോയിന്റും ആണ്. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് അത്ര അവർക്ക്. നല്ല രസം തന്നെയാണ് കാണാനായിട്ട്. ഇത് വീടിന്റെ ബാക്കിലാണ്. ഇതിപ്പോ നമ്മളതിന് മുകളിൽ പോകുന്നുണ്ട്. ഇതിൻ്റെ മുകളിലാണ് അവർ ഗ്ലാസ് വെച്ചിട്ട് റൂം സെറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നല്ല രസമുണ്ടാവും, കണ്ടോ? നമ്മളിവിടെ നിന്ന് നോക്കിയാൽ ഊട്ടി ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. മഴയായതുകൊണ്ട് അധികം പുറത്ത് നിൽക്കാൻ പറ്റിയില്ല. ഫുൾ ടൗണും നമ്മൾക്ക് കാണാം ഇവിടെ നിന്ന് നോക്കിയാൽ. എന്തായാലും സൂപ്പറായിട്ടുള്ള അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ. താഴെയും കുറേ ചെടികളുണ്ട്. നമ്മൾ എൻട്രൻസിലുള്ളതാണ്, ഇതൊക്കെ വീടിൻ്റെ ബാക്ക് വശമാണ്. ഇതിപ്പോൾ വീടിനകത്ത് അവർ പോയിട്ടുണ്ട്. പക്ഷെ ഇതൊരു കണ്ടോ, ഇത് നമ്മൾ എത്ര മഴയുണ്ടെങ്കിലും ഈ ഒരു ലൈറ്റാണ് അതിൻ്റെ പ്രത്യേകത. ഈ ലൈറ്റ് ഇട്ടിട്ട് വെച്ചാൽ അവരെത്ര തുണികൾ നനഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഉണങ്ങി കിട്ടും അത്ര. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഈ റൂം മാത്രം നല്ല ചൂടായിട്ടുണ്ടാവും ഇന്നും. ആ ലൈറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ ലൈറ്റ് ഇട്ടാൽ നമ്മൾക്ക് ആ റൂം മൊത്തമായിട്ട് ചൂടായി കിട്ടും. ഇതാണ് വീട്ടിൻ്റെ ഫ്രണ്ട് വശം. കണ്ടോ, നല്ല രസമുണ്ട്.